വിവാദങ്ങൾക്കിടെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ചു മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും രാജിക്കത്ത് നൽകി രാജി ജാതി വിവേചന ആരോപണങ്ങൾക്ക് പിന്നാലെ കാലാവധി കഴിഞ്ഞതിനാൽ രാജിയെന്ന ശങ്കർ മോഹന്റെ വിശദീകരണം പുതിയ ഡയറക്ടർക്കായി മൂന്നംഗ സർച്ച് കമ്മിറ്റി രൂപീകരിച്ച സർക്കാർ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ പോലീസുകാർക്കെതിരെ നടപടിക്കൊരുങ്ങി സർക്കാർ പോക്സോ കേസുകളിൽ ഉൾപ്പെടെ പ്രതികളായവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു 24 എസ്എച്ച്ഒമാർക്ക് സ്ഥലം മാറ്റം ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ബിബിസി ഡോക്യുമെന്ററിക്ക് ഇന്ത്യയിൽ വിലക്ക് ഡോക്യുമെന്ററിയുടെ യൂട്യൂബ് ട്വിറ്റർ ലിങ്കുകൾ ഷെയർ ചെയ്യരുതെന്ന് വാർത്താ വിതരണ മന്ത്രാലയം ലിങ്കുകൾ നീക്കാൻ യൂട്യൂബിനും ട്വിറ്ററിനും നിർദ്ദേശം ദേശീയ ഗുസ്തി ഫെഡറേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് സസ്പെൻഷൻ വിനോദ് തോമറിനെ സസ്പെൻഡ് ചെയ്തത് കേന്ദ്ര കായിക മന്ത്രാലയം നടപടി ഗുസ്തി താരങ്ങളുടെ ലൈംഗികാരോപണത്തിൽ വിവാദ പ്രസ്താവന നടത്തിയതിൽ രാജ്യത്ത് 2047ഓട് കൂടി പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിക ഭരണം ലക്ഷ്യമിട്ടെന്ന എൻഐഎ കൊലയാളി സംഘങ്ങൾ രൂപീകരിച്ച് ആയുധ പരിശീലനം നൽകി കണ്ടത്തൽ സുള്ളിയിലെ യുവമോർച്ച നേതാവിന്റെ കൊലപാതകത്തിലെ കുറ്റപത്രത്തിൽ ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പര ഇന്ത്യയ്ക്ക് രണ്ടാം മത്സരത്തിൽ 8 വിക്കറ്റിന് ജയം രോഹിത് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി